السلام عليكم ورحمة الله. بسم الله، الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بريم الله سهودر انجل തിന്മകളും പാപങ്ങളും ഒക്കെ മനുഷ്യ സഹജമാണ് എന്നാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പാപങ്ങൾ ചെയ്യുന്നവരിൽ ഉത്തമർ ചെയ്തുപോയ പാപങ്ങൾക്ക് രക്ഷിതാവിനോട് പശ്ചാത്തപിക്കുന്നവരാണ്, പാപമോചനം തേടുന്നവരാണ്. പാപങ്ങൾ എന്ന് പറയുമ്പോൾ അവയിൽ വൻ പാപങ്ങളുണ്ട്, അതേപോലെ തന്നെ പുണ്യം ചെയ്താൽ കൊഴിഞ്ഞു പോകുന്ന പാപങ്ങളുമുണ്ട്, വളരെ ചെറിയ പാപങ്ങളുമുണ്ട്. എന്നിങ്ങനെ പാപങ്ങൾ പ്രധാനമായും മൂന്നായി തിരിക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. നിങ്ങളോട് നിരോധിക്കപ്പെടുന്ന വൻ പാപങ്ങൾ നിങ്ങൾ വർജിക്കുന്ന പക്ഷം നിങ്ങളുടെ തിന്മകളെ നിങ്ങളിൽ നിന്ന് നാം മായ്ച്ചു കളയുകയും മാന്യമായ ഒരു സ്ഥാനത്ത് നിങ്ങളെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇൽ 31-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അസ്സലവാത്തുൽ ഖംസ് വൽജുമഅത്തു ഇലൽ ജുമഅ വറമളാൻ ഇലാ റമളാൻ മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന മജ്തനിബത്തുൽ കബായിർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 5 നേരത്തെ നമസ്കാരവും ഒരു ജുമഅ അടുത്ത ജുമഅ വരെയും ഒരു റമളാൻ അടുത്ത റമളാൻ വരെയും അവക്കിടയിലുള്ള പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്, വൻ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എങ്കിൽ, ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പരിഗണിക്കാതെ കൊടിയ പാപമായ ശിർക്കും അതേപോലെ തന്നെ മറ്റു വൻ പാപങ്ങളും ഒക്കെ ചെയ്യുന്നവർ ഭൂമിയിൽ അധികരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ശിക്ഷയായിക്കൊണ്ട് സുനാമി, പ്രളയം, തീമഴ, ഭൂമികുലുക്കം, കൊടുങ്കാറ്റ്, അങ്ങനെ അതേപോലെ തന്നെ മാരക രോഗങ്ങൾ തുടങ്ങിയവ പാപികൾക്ക് ചിന്തിക്കുവാനും മടങ്ങുവാനും പശ്ചാത്തപിക്കുവാനുമായി ഒക്കെ അയക്കുന്നതാണ്. എപ്പോഴൊക്കെ ഭൂമിയിൽ മാരകമായ ശിർക്ക് അധികരിച്ചോ അപ്പോഴെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ശിക്ഷകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ സമൂഹങ്ങളെയെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇന്ന് പല നാടുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മതപരമായി ഒരറിവുമില്ലാതെ ഒരു ഇൽമുമില്ലാതെ മതവിഷയങ്ങളിൽ തർക്കം നടത്തുകയും ഖുർആനെയും ഹദീസിനെയും ഒക്കെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയും ഖുർആനെയും ഹദീസിനെയും ഒക്കെ തമാശയായി എടുക്കുകയും അങ്ങനെ പരിഹസിക്കാനും ചിരിക്കാനും കോമാളികളുടെ സ്റ്റിക്കറുകൾ ഇടുകയും ചെയ്യുന്ന വൃത്തികെട്ട പ്രവണതകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഖുർആനെയും ഹദീസിനെയും പരിഹസിക്കുക എന്ന് പറയുന്നത് കുഫ്റാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് ഹജ്ജിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു, വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ഷൈത്താനിം മരീദ്. യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുകയും ധിക്കാരശീലനായ എല്ലാ തരം പിശാചിനെയും പിൻപറ്റുകയും ചെയ്യുന്ന ചിലർ മനുഷ്യരിലുണ്ട് എന്ന്. അതേ സൂറയിൽ തന്നെ മറ്റൊരിടത്തായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു, വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിം മുനീർ. യാതൊരു ആ അറിവാകട്ടെ, മാർഗദർശനമാകട്ടെ, വിളിച്ചു നൽകുന്ന വേദഗ്രന്ഥമാകട്ടെ ഒന്നും കൂടാതെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചു വരുന്ന ചിലർ മനുഷ്യരിലുണ്ട് എന്ന് 8-ാമത്തെ വചനത്തിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ വിശുദ്ധ ഖുർആനെയും ഹദീസിനെയും ഒക്കെ പരിഹസിക്കുക എന്ന് പറയുന്നത് കുഫറാണ്. റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു, വല ഇൻ സഅൽതഹും തയഖൂലുന്ന ഇന്നമാ കുന്ന നഖൂലു വനൽഅബ് ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുന്തും തസ്തഹ്സിഊൻ. നീ അവരോട് അതിനെപ്പറ്റി ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ തമാശ പറഞ്ഞു കളിക്കുക മാത്രമായിരുന്നു എന്ന് പറയുക. അള്ളാഹുവേയും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും അവൻ്റെ ദൂതനെയുമാണോ നിങ്ങൾ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. അതിനാൽ ആരാധനകളും പശ്ചാത്താപവും അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്, സ്വർഗത്തിലെത്താനുള്ള വഴികളാണ്. അവ പരമാവധി നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിനായി ഐഹിക ലോകത്ത് കഠിനമായി അധ്വാനം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ വിരോധങ്ങളിൽ നിന്ന് അവൻ്റെ കൽപ്പനകളിലേക്ക്, പാപങ്ങളിൽ നിന്ന് മടങ്ങി അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്കുമുള്ള മടക്കമാണ് പശ്ചാത്താപം എന്ന് പറയുന്നത്. ആ രൂപത്തിൽ സദാസമയം അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും സൽക്രമങ്ങൾ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക നേർവഴി. Peace Radio.
Tune to reality.